നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു അധികാരമേറ്റു എന്ന് കരുതി ബി ജെ പിയുടെ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നത് നായിഡുവിൻ്റെ എം പിമാരാണ് എന്ന് കരുതി അദ്ദേഹത്തിനെതിരെയുള്ള കേസ് തേഞ്ഞു മാഞ്ഞൊന്നും പോകത്തില്ല എന്ന് ജഗൻമോഹൻ റെഡ്ഡി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലല്ല, ഇതൊരു താക്കീത് തന്നെയാണ്. ചന്ദ്രബാബു നായിഡു ചെവിയിൽ നുള്ളിക്കോ എന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. നായിഡുവിന് ഏറ്റവും ഭയമുള്ളതും ജഗൻമോഹൻ റെഡ്ഡിയെ തന്നെയാണ്. ഒരു രീതിയിലും ജഗൻമോഹൻ്റെ നീക്കങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നായിഡു പലതവണയായി അഭിമുഖങ്ങളിൽ പറയാറുണ്ട്. അതിന് കാരണം അത്രയേറെ തീക്ഷ്ണമായ ചടുലമായ ചുവടുവെപ്പാണ് ജഗൻമോഹൻ നടത്തുന്നത്. ഈയടുത്ത് നായിഡു നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എടുത്തു പറയേണ്ടതാണ്. അതായത് ജഗൻമോഹൻ്റെ എം പിമാർ, രാജ്യസഭ എം പിമാരെ അവരെ ടി ഡി പി അംഗമാക്കാൻ, അതായത് രാജ്യസഭയിൽ തന്നെ ടി ഡി പിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ ഇപ്പോഴത്തെ നിലവിലെ നിയമസഭാ സാമാജികരുടെ സഹായം കൊണ്ട് കഴിയും എന്ന് മനസ്സിലാക്കി അവരെ രാജിവെപ്പിച്ച് അവരെ ടി ഡി പി ടിക്കറ്റിൽ മത്സരിപ്പിക്കുക എന്ന വൃത്തിഹീനമായ കളിയാണ് കളിക്കുന്നത്. ജഗൻമോഹൻ പറഞ്ഞു, ഇതിന് മറുപടി തന്നില്ലെങ്കിൽ ഞാനൊന്നുമല്ലാതായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളും ജഗൻമോഹനുമായി ഇപ്പോൾ കൂടിയാലോചന നടത്തി വരികയാണ്. അതിൽ ജഗൻമോഹൻ കൃത്യമായി അവരോട് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, എന്നെ പരമാവധി പിന്തുണയ്ക്കണം, ഞാൻ അറ്റ കൈ നടത്താൻ പോവുകയാണ്, ഇനി ആന്ധ്രയിൽ തിരിച്ചു വരുന്നെങ്കിൽ അത് നമ്മൾ ഒരുമിച്ചായിരിക്കും എന്ന് ജഗൻമോഹൻ കോൺഗ്രസ്സിന് വാക്ക് കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ അത് വ്യക്തമായി വിശ്വാസ്യതയോടെ എടുത്തിരിക്കുകയാണ്. മാത്രമല്ല എല്ലാത്തിനും മധ്യസ്ഥതയായി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും ഒപ്പമുണ്ട്. കോൺഗ്രസ്സിന് ഏറ്റവും സുവർണ കാലഘട്ടം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ആന്ധ്രയിലെന്നും, ആന്ധ്രയിൽ ജഗൻമോഹനും കോൺഗ്രസും ചേർന്ന ഒരു സഖ്യമായിരിക്കും വളരെ വൈകാതെ വരുന്നതെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നായിഡുവിനറിയാം സ്വന്തം പാർട്ടിയിൽ തന്നെ നിരവധിയായ നേതാക്കൾ എപ്പോൾ വേണമെങ്കിലും പാർട്ടിയെ പിളർത്താൻ തയ്യാറായി നിൽക്കുകയാണ്. നായിഡുവിന് അധിക നാൾ പിടിച്ചിരിക്കാൻ കഴിയില്ല. നിരവധിയായ അഴിമതി കേസുകളിൽ ഒന്നാം പ്രതി എന്ന രീതിയിൽ നായിഡു എപ്പോൾ വേണമെങ്കിലും കുടുങ്ങാം. ബി ജെ പിയെ താങ്ങി നിർത്തേണ്ടത് നായിഡുവിൻ്റെ കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാറിനെ പോലെ അല്ല നായിഡുവിൻ്റെ അവസ്ഥ. ബി ജെ പിയെ ചതിച്ചാൽ ബി ജെ പി അതിന് കണക്കിന് മറുപടി കൊടുക്കുമെന്ന് നായിഡുവിന് നന്നായി അറിയാം. രാജ്യസഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് സഖ്യകക്ഷിയായ ടി ഡി പിയെ ബി ജെ പി കൃത്യമായി പ്രലോഭനം നൽകി നായിഡുവിനെ എല്ലാ രീതിയിലും പിന്തുണ പുറത്തുനിന്ന് നൽകിക്കൊണ്ട് ജഗൻമോഹൻ്റെ എം പിമാരെ ഇപ്പുറത്തേക്ക് കടത്താൻ എല്ലാ സഹായവും ചെയ്ത് ഈ കുതുകാല് വെട്ടിന് ബി ജെ പി കോടികൾ ഇറക്കി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇത് എത്രത്തോളം ജഗൻമോഹനെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കണക്ക് തീർക്കാൻ ഒന്നും ബാക്കി വയ്ക്കാത്ത നേതാവ് തന്നെയാണ് ജഗൻമോഹൻ. അതേ പാരമ്പര്യം, രാജശേഖർ റെഡ്ഡിയുടെ അതേ പാരമ്പര്യം ജഗൻമോഹനുമുണ്ട്. എന്നായാലും നായിഡുവിൻ്റെ കേസ് ജഗൻമോഹൻ എടുക്കും എന്നുള്ളത് വാസ്തവമാണ്.